ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഈ എണ്ണയ്ക്ക് നല്ലൊരു മണമായിരിക്കും, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ സ്ഥിരം ഇതുണ്ടാക്കുന്നൊരു പതിവുണ്ടായിരുന്നു, ഇപ്പോൾ അത് മിക്ക വീടുകളിലും ഇല്ല എന്ന് തന്നെ പറയാം. ഇതിനായിട്ട് ഞാൻ ഒരു 7 തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ചിരകിയ തേങ്ങ അടികട്ടിയുള്ള ഉരുളിയിലാക്കി അടുപ്പിലേക്ക് വെക്കുന്നുണ്ട്. ഇതിലേക്ക് തേങ്ങ മുങ്ങത്തക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു തിളച്ച വെള്ളം 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായൊന്ന് ഇളക്കി തീ കുറച്ച് ഒരു അരമണിക്കൂർ ഇതൊന്ന് വേവിച്ചെടുക്കാം. തിളക്കുകയും വേണം, അതുപോലെ തന്നെ അടിക്ക് പിടിക്കാതെ കിട്ടുകയും വേണം. കൈവെക്കാതെ ഇളക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അടിക്ക് പിടിക്കാതെ നന്നായിട്ടൊന്ന് വെന്ത് വരുകയും വേണം. ഞാനിത് അടുപ്പത്താണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈസിക്ക് വേണ്ടി ഗ്യാസിന്മേലും ചെയ്തെടുക്കാം. അരമണിക്കൂർ വെന്തതിന് ശേഷം ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുന്നുണ്ട്. ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ചൂടാറിക്കിട്ടാൻ വേണ്ടി പരന്ന വലിയൊരു പാത്രമാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെയുള്ള ഒരു ഉരുളി, അതുപോലെ നിങ്ങൾക്കും ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കേണ്ടതാണ്, അതുകൊണ്ട് ചൂട് ആറിക്കിട്ടിയാൽ നമുക്ക് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കാം. നമുക്കൊരു 4 ലിറ്റർ തിളച്ച വെള്ളം കൂടി ആവശ്യമായിട്ടുണ്ട്. അത് നമ്മൾ വേവിച്ച ഒന്നാം പാല് പിഴിഞ്ഞതിന് ശേഷം 2-3 പാലിലേക്ക് ഒഴിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ഇറക്കി വെച്ച അടുപ്പിലേക്ക് ഒരു 4 ലിറ്റർ വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കാം. വേവിച്ച് വെച്ച തേങ്ങ ഇളം ചൂടോടുകൂടി പിഴിഞ്ഞ് ഒന്നാം പാലെടുക്കാം. ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുത്ത് അരിപ്പയിൽ ഒന്നാം പാല് പിഴിഞ്ഞെടുക്കാം. ഒന്നാം പാല് വേവിച്ചതുകൊണ്ട് നല്ല എണ്ണയുള്ള പാലാണ്, അതുകൊണ്ട് പുറത്തൊന്നും പോകാതെ മുഴുവനായിട്ടും പിഴിഞ്ഞ് തന്നെ എടുക്കണം. തേങ്ങ വേവിച്ചെടുക്കാനും പിഴിഞ്ഞെടുക്കാനൊക്കെ നമുക്ക് ഇത്തിരി പ്രയാസം തോന്നും, പക്ഷേ നമ്മൾ ഈ എണ്ണ അത്രക്കൊരു നല്ലൊരു ടേസ്റ്റുള്ള എണ്ണയാണ്. നമ്മളിത് ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ എണ്ണയുടെ ഗുണമുള്ളൂ. ഒന്നാം പാൽ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാം പാലെടുക്കാം. നമ്മൾ തിളപ്പിക്കാൻ വെച്ച 4 ലിറ്റർ വെള്ളത്തിൽ നിന്ന് 2 ലിറ്റർ വെള്ളം ഈ രണ്ടാം പാലിന് വേണ്ടി ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാലിന് വേണ്ടി അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല, തിളച്ച വെള്ളം ഒഴിച്ചത് കൊണ്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് യോജിപ്പിക്കാം. ഇനി ഇത് ഇളം ചൂടോടുകൂടി മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിക്കുന്ന സമയത്ത് രണ്ടാം പാലിൽ ഒഴിച്ച വെള്ളം മാത്രം ഉപയോഗിച്ച് 1 മിനിറ്റ് മാത്രം ഒന്ന് അടിച്ചെടുക്കാം, അരിഞ്ഞു പോവാനേ പാടില്ല. അതുപോലെ തന്നെ ഒരു 3-4 പ്രാവശ്യം ഇട്ട് ഇതൊന്ന് അടിച്ചെടുക്കേണ്ടി വരും. ഓരോ പ്രാവശ്യം അടിക്കുന്നതും ഒന്നിൽ ചൊരിഞ്ഞു വെച്ചതിന് ശേഷം ഒന്നായിട്ട് രണ്ടാം പാൽ പിഴിഞ്ഞെടുക്കാം. മുഴുവനും അടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാം പാൽ അരിപ്പയിലിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. മുഴുവനും ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണ് രണ്ടാം പാൽ. ഇനി നമുക്ക് മൂന്നാം പാൽ എടുക്കാം. നമ്മൾ തിളപ്പിച്ച് വെച്ച 4 ലിറ്റർ വെള്ളത്തിൽ നിന്ന് 2 ലിറ്റർ വെള്ളം ബാക്കിയുണ്ട്. അത് നമ്മൾക്ക് മൂന്നാം പാലിന് വേണ്ടി തേങ്ങാപ്പീരിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് മൂന്നാം പാൽ എടുക്കാം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് ഇതുപോലെ ഞെരടി നമുക്ക് പാലെടുക്കാം. ആ എടുക്കുന്ന പാല് രണ്ടാം പാലിൻ്റെ കൂടെ തന്നെ അരിച്ചൊഴിച്ചു കൊടുക്കാം. മൂന്നാം പാലും തേങ്ങാപ്പീരയിൽ നിന്ന് മുഴുവനായിട്ടും എടുക്കണം. മൂന്നാം പാലും രണ്ടാം പാലിൻ്റെ കൂടെ തന്നെ മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത ഒന്നാം പാലാണ് ചെറിയ പാത്രത്തിലേത്, 2-3 പാലാണ് വലിയ പാത്രത്തിലേത്.
ഞാൻ 7 തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവാണ് പറഞ്ഞിട്ടുള്ളതും അതുകൊണ്ട് നിങ്ങൾക്ക് തേങ്ങ കുറവാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവും നോക്കിയെടുക്കാം ഇനി ഞാൻ തേങ്ങ വേവിച്ച അടികട്ടിയുള്ള പാത്രത്തിലേക്ക് ഈ പാലൊക്കെ അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു തുണിയോ ഉപയോഗിച്ച് അരിച്ചൊഴിച്ചു കൊടുക്കാം നമ്മൾ എടുത്തു വെച്ച മുഴുവൻ പാലും തുണിയിൽ കൂടി അരിച്ചൊഴിച്ചു കൊടുക്കാം തുണി വെച്ച് അരിച്ചില്ലെങ്കിൽ തേങ്ങാപ്പീരയൊക്കെ കുടുങ്ങി ഇത് അടിക്കു പിടിക്കും ഈ എണ്ണ പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾക്ക് മേല് പുരട്ടി കുളിപ്പിക്കാൻ ഇത്തിരി മഞ്ഞളും ചേർത്ത് ഞങ്ങളൊക്കെ ഇതാണ് ഉപയോഗിക്കാറ് ഇത്തിരി വലിയ കുഞ്ഞുങ്ങൾക്കും മഞ്ഞൾ ചേർത്ത് ഈ എണ്ണ തന്നെ ഉപയോഗിക്കും അതുപോലെ തന്നെ പത്തിരി നെയ്പ്പത്തിരി നെയ്യപ്പോ അതിനൊക്കെ ഇത് ഉപയോഗിച്ചാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും കറി വറവ് ചെയ്യാനും ഉപ്പേരി ഉണ്ടാക്കാനും പുഴുക്കുണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ചിക്കനും മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ നല്ലൊരു മണമായിരിക്കും ഇതിൻ്റെ മണവും ഗുണവും ടേസ്റ്റൊന്നും പറഞ്ഞാൽ തീരില്ല ഈ എണ്ണയുണ്ടാക്കി നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുക പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ തേങ്ങയൊക്കെ പറിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ എണ്ണ അതിൽ നിന്ന് കുറേ തേങ്ങയെടുത്ത് ഇതുപോലെ ചെയ്തു വെക്കും പിറ്റേത്തെ മാസമായി തേങ്ങ പറിക്കുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ തേങ്ങയെടുത്ത് എണ്ണയുണ്ടാക്കി വെക്കും അങ്ങനെയാണ് പതിവ് ഇനി നമ്മുടെ തേങ്ങാപ്പാൽ ഒന്നും രണ്ടും മൂന്നും പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുണി മാറ്റി ഇതിൽ നിന്ന് പിഴിഞ്ഞെടുക്കാം ഇതുപോലെ മുഴുവൻ പാലും തുണിയിൽ നിന്ന് പിഴിഞ്ഞെടുക്കാം മുഴുവൻ പാലും പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാം അടുപ്പത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചട്ടുകം ഇതിൽ തന്നെ ഇട്ട് വെക്കാം കൈവെക്കാതെ ഇളക്കണമെന്നില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് ഇതുപോലെ ഒരു ചട്ടുകമിട്ട് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കാം നിങ്ങൾക്ക് ഈസിയായി ചെയ്യണമെങ്കിൽ ഗ്യാസ് തന്നെ ഉപയോഗിക്കാം ഞാനിത് വീണ്ടും അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് തിളയ്ക്കുന്നത് വരെ നല്ല തീയിലൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം തീ ഗ്യാസാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലിടാം അല്ലെങ്കിൽ തീ കുറച്ച് ഉപയോഗിക്കാം തീയിലായാലും ഒരേ രീതിയിൽ തിളച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ തിളച്ച് തൂകിപ്പോകാനൊന്നും പാടില്ല നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യം തിളച്ച് തൂകിപ്പോവരുത് അതുപോലെ തന്നെ ചട്ടുകം അവിടെ തന്നെ വെക്കാം അതിൽ നിന്ന് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അതവിടെ കിടന്ന് തിളച്ചോളും നമുക്ക് നമ്മുടെ ജോലിയൊക്കെ എടുക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളകി കൊടുത്താൽ മാത്രം മതി ഇനി ഇതിൻ്റെ തേങ്ങാപ്പാലൊക്കെ കുറുകി എണ്ണയായി വരുന്നവരെ തിളക്കട്ടെ ഇനി ഇത് റെഡിയാകുമ്പോഴേക്കും ഇത് ഒഴിച്ചു വെക്കാനുള്ള പാത്രവും അത് മുക്കി ഒഴിക്കാനുള്ള സ്പൂണൊക്കെ റെഡിയാക്കി വെക്കണം തേങ്ങാപ്പാലൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് തേങ്ങ ചിരകി വേവിച്ച് പാൽ വീണ്ട പണിയൊക്കെ കുറച്ച് പാടുള്ള പണിയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാടുമില്ല ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോഴേക്കും നമുക്ക് നല്ല എണ്ണ കിട്ടും ഒരു പ്രാവശ്യം നമ്മളിത് ചെയ്ത് ഈ എണ്ണ ഉപയോഗിച്ചാൽ നമുക്ക് വീണ്ടും ഇത് ചെയ്യണമെന്ന് തോന്നും രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഏകദേശം പാകമായി വരുന്നുണ്ട് ഇതല്ല പാകം നന്നായൊരു മണൽ രൂപത്തിലുള്ളൊരു പാകമാണ് ഇതാണ് പാകം തേങ്ങാപ്പാല് കട്ടിയായി കട്ടിയായി ഒരു തരിതരി പോലെ വന്ന് ഒരു ബ്രൗൺ നിറമാകും അതാണ് ഇതിൻ്റെ ഒരു പാകം ഇനി നമുക്ക് ഇറക്കി വെച്ച് നമ്മൾ എടുത്തു വെച്ച പാത്രത്തിലേക്ക് സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ എണ്ണ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് കാലം വെക്കാൻ വേണ്ടിയാണെങ്കിലും എണ്ണ ഒന്നുകൂടി കുറുകിയതിന് ശേഷം എടുക്കാം അപ്പോൾ എണ്ണ ഒട്ടും കേടാകാതെ നിൽക്കും ഞാനിത് വെക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് അധികം കുറുക്കിയിട്ടില്ല കുറുക്കുക എന്ന് പറഞ്ഞാൽ അത് കരിഞ്ഞു പോവാനല്ല ഒന്നുകൂടി ഒരു ബ്രൗൺ നിറമാകാം അതാണ് പറഞ്ഞത്
ഇത് കണ്ടില്ലേ, ഇതുപോലെ വറ്റിച്ച് വറ്റിച്ച് എണ്ണ മുഴുവനും പിഴിഞ്ഞെടുക്കാം. ഇതാ നമ്മുടെ എണ്ണ റെഡിയായിരിക്കുന്നു. നല്ല വലിപ്പമുള്ള 7 തേങ്ങയിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു 500 എണ്ണ കിട്ടിയിട്ടുണ്ട്. എണ്ണയുടെ അളവിനല്ല പ്രാധാന്യം, എണ്ണയുടെ ഗുണത്തിനാണ് പ്രാധാന്യം. എണ്ണയിൽ നിന്ന് കിട്ടിയ തേങ്ങാപ്പാലിൻ്റെ ഡ്രൈ ആയത് നമ്മൾ കളയേണ്ടതല്ല, കഴിക്കുന്നതാണ്. അതിന് നല്ലൊരു ടേസ്റ്റായിരിക്കും.